എല്ലാവർക്കും സീ ഫോർ മീ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂൺ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണ്. നമ്മളെല്ലാവരും കൂൺ വെച്ച് തോരൻ വെച്ചിട്ടുണ്ടാവും, വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടാവും. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ നമ്മുടെ വീട്ടിലെ വെല്ലുമിച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂൺ പുളിയില ചുട്ടതാണ്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് കൂണ്, നമ്മുടെ പറമ്പിലുണ്ടായ നാടൻ കൂണാണ്. പിന്നെ വേണ്ടത് പുളിയില, അത് ചെറിയ തളിരലയാണ്. പിന്നെ വേണ്ടത് ഒരു 10 ചെറിയുള്ളി. പിന്നെ നമ്മുടെ പച്ചമുളക്, അത് കാന്താരിമുളകം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ കുറച്ച് കാന്താരിമുളകം ഉള്ളൂ, അപ്പോൾ ബാക്കി ഇങ്ങനത്തെ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 കറിവേപ്പില, അരമുറി തേങ്ങ, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് പുളിയില ചുടാനായിട്ട് വേണ്ടത്. പിന്നെ ചുടുന്നത് നമ്മൾ വാഴയിലയാണ്, അപ്പോൾ വാഴയില വേണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വിഭവം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മുടെ പുളിയില, പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ കൂണ് നന്നാക്കി കഴുകിയപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കഴുകിയത്. കൂണിൽ എന്തെങ്കിലും വിഷാംശങ്ങളോ അതിനകത്ത് പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കണം. അപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഞാൻ ഇടുന്നുള്ളൂ. കൂണിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി അതിനകത്ത് മഞ്ഞൾപ്പൊടി പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചേച്ച് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ ഇങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കാൻ നന്നായിട്ട് അരഞ്ഞെടുക്കണം. കിട്ടിയില്ലെങ്കിൽ അതിൽ ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് അരച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഉപ്പ് പാകത്തിനാണോ നോക്കണം, അതുപോലെ എരിവ് ഉണ്ടോ നോക്കണം. അപ്പോൾ എരിവും ഉപ്പും പാകത്തിനല്ലെങ്കിൽ അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എനിക്ക് അരച്ചപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഈ അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇത് ഈ കൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു വലിയ പാത്രം എടുത്ത് ഈ അരച്ചത് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ഒരിത്തിരി മുന്നോട്ട് നിൽക്കണം, കാരണം കൂണിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ കൂണിലുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് വേണം. അപ്പോൾ ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിന്നോട്ടെ. നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. പുളിയിലയും കൂണും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില എടുത്ത് അതിലേക്ക് നന്നായിട്ട് ഇത് ഈ മിക്സ് ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം. അതാണ് നമ്മുടെ കൂൺ പുളിയില ചുട്ടത്. നമുക്ക് കനം കുറച്ചിത് പരത്തി കൊടുക്കാം. കനം കൂട്ടി പരത്തിയിട്ടുണ്ടെങ്കിൽ ഇതാകാൻ താമസിക്കും. അപ്പോൾ ഒരു കൂണിൻ്റെ ഇതിൽ അല്ലെങ്കിൽ ഒരു കൂൺ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ മേളിൽ വേറെ കൂണിൻ്റെ കഷ്ണങ്ങൾ വരാൻ പാടില്ല. ഇങ്ങനെ നന്നായിട്ട് കനം കുറച്ച് പരത്തി കൊടുക്കാം. ചട്ടി ഏത് ചട്ടിയാണോ നമ്മൾ എടുക്കുന്നത് ആ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പരത്താതിൽ കൊള്ളാവുന്ന അത്ര.
എടുത്ത് എനിക്ക് ചട്ടി വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയില് ആദ്യം നമുക്കൊരു ഇല വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ കൂണും പുളിയിലയും കൂടെ പരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലിൽ നമുക്ക് വേറൊരു ഇല വെച്ച് മൂടി കൊടുക്കാം. കൂണ് നല്ല വേവുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂണിയിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുപോലെ നമ്മൾ വെള്ളം കുറച്ച് ചേർത്തിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം എല്ലാം നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി അത് ഇങ്ങനെ തിളയ്ക്കും. തിളച്ച് അത് ആ വെള്ളം മുഴുവനും വറ്റി നന്നായിട്ട് ഇത് ഡ്രൈ ആകണം, അപ്പോഴേ ഇതാവുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതേ ചൂടായി, ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇതേ തിള വന്നിട്ടുണ്ട്. ഇത് തിളച്ച് ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരണം. ഇതേത് ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇതേ വരിഞ്ഞ് ഇതിൻ്റെ അടിവശമായിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് ഇതിൻ്റെ ഈ മോൾ വശം കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഇതിൻ്റെ അടിയിലെ ഇല കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വേറെ ഇല വെച്ച് കൊടുക്കണം. നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചെറിയ തീയിലാട്ട് കിടക്കുന്നത്, ഒരുപാട് തീ കത്തിക്കരുത്. വെള്ളം വലിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അടിയിലെ ഇല കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വേറെ ഇല ഇട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു കൂണെ കിട്ടിയുള്ളെങ്കിൽ അതുകൊണ്ട് നമുക്ക് പുളിയില ചുടാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കണം. നമ്മുടെ കൂൺ പുളിയില ചുട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ പുളിയില ചുട്ട കൂൺ. ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളി പാകത്തിന് പുളി, ഉപ്പ്, എരിവെല്ലാം കറക്റ്റാണ്. നല്ല വേറെ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മളിത് വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. പിള്ളേർക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ കൂണൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചട്ടിയില്ല എന്നൊന്നും വന്നിട്ട് ആരും ഉണ്ടാക്കാണ്ടിരിക്കണ്ട. നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ഒരു കൂണൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് അത് ഗ്യാസിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.